കോവിഡാനന്തരം ഉണ്ടായ ഒരു മാറ്റമാണോ എന്നറിയില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് ആളുകൾ അതിഭീകരമായി വയലന്റ് ആകുന്ന സംഭവങ്ങൾ പല സ്ഥലത്തു നിന്നും നമ്മൾ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി എന്തായാലും തിരുവനന്തപുരത്ത് കാട്ടായിക്കോണത്ത് സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയെ ആ രീതിയിലാണ് ആക്രമിച്ചത് ആ കേസിൽ ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട് പിടിയിലായത് വെമ്പായം സ്വദേശിയായ പ്രവാസിയാണ് മറ്റൊരു പ്രതിക്കായി തെരച്ചിൽ തുടരുന്നുണ്ട് കൗസർ നൽകും വിവരങ്ങൾ കൗസർ ഈ പറഞ്ഞ മർദ്ദനമേറ്റ ബ്രാഞ്ച് സെക്രട്ടറിയുടെ ആരോഗ്യനില എങ്ങനെയുണ്ടോ ഒപ്പം പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട് നൽകുന്ന മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് അബ്ജോദ് ഇന്നലെ രാത്രി ഒൻപതരയോട് കൂടിയാണ് ഈ ആക്രമണം ഉണ്ടായത് കാട്ടായിക്കുടം ഒരുവാമൂലയിൽ വെച്ചാണ് ഈ ആക്രമണം കാട്ടായിക്കുടം എ ബ്രാഞ്ച് സെക്രട്ടറി ഷാജിക്കെതിരെ ആക്രമണം ഉണ്ടായത് ഈ കേസിലാണ് ഇപ്പോൾ നിർണായകമായിട്ടുള്ള ഒരു അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ വെമ്പായം ഒഴുകുപാറ സ്വദേശി നിഷാദിനെയാണ് ഇന്ന് പുലർച്ചെയോടുകൂടി ഈ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പോലീസ് പറയുന്നത് ഇതാണ് ഈ സംഭവത്തിൽ രാഷ്ട്രീയ ബന്ധമൊന്നുമില്ല പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മധ്യമ സംഘം അതായത് ഈ അറസ്റ്റിലായ ആൾ ഉൾപ്പെടെ രണ്ടുപേർ ഈ കാറ് കാറ് ഈ ഷാജി സഞ്ചരിച്ച ബൈക്കിൽ ഇതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് പിന്നീട് ഈ ആക്രമണത്തിൽ കലാശിച്ചത് എന്നാണ് പോലീസ് പറയുന്നത് ഈ കാറിൽ നിന്ന് ഇറങ്ങിയ സംഘം ഈ ഷാജിയെ തടഞ്ഞു നിർത്തിയതിനു ശേഷം ഈ മദ്യക്കുപ്പി കൊണ്ട് തലയ്ക്കടിച്ചു എന്നാണ് പോലീസ് പറയുന്നത് പെട്ടെന്നുണ്ടായ പ്രകോപനമാണ് ഈ ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഈ ഇയാൾക്കെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട് ഈ ഷാജിക്കൊപ്പമുണ്ടായിരുന്ന മറ്റൊരാൾക്ക് വേണ്ടി തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ടെന്നും പോലീസ് പറയുന്നുണ്ട് മറ്റൊന്ന് ഈ ഇടത് കേന്ദ്രങ്ങൾ ചില കേന്ദ്രങ്ങൾ പറയുന്നത് ഈ ഷാജിക്കെതിരെ രാഷ്ട്രീയ ആക്രമണമാണ് ഉണ്ടായത് ഈ ഇന്നലെ കഴക്കൂട്ടത്ത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര അവസാനിച്ചിരുന്നു ഈ ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം അതുവഴി കടന്നുപോയ കോൺഗ്രസ് പ്രവർത്തകരാണ് ഷാജിയെ ക്രൂരമായി മർദ്ദിച്ചത് എന്നാണ് ഇടത് കേന്ദ്രങ്ങൾ നൽകുന്ന വിവരം എന്നാൽ ഈ വിവരങ്ങളെല്ലാം പോലീസ് തള്ളുകയാണ് ഈ ഈ ആക്രമണത്തിന് രാഷ്ട്രീയമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് പോലീസ് പറയുന്നത് വധശ്രമത്തിന് ഇരുവർക്കുമെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് ഒളിവിലുള്ള ഒരാൾക്കായി രാഷ്ട്രീയമില്ല ഈ അക്രമത്തിന് പിന്നിൽ എന്നാണ് ഇതുവരെ പോലീസ് നൽകുന്ന സൂചന